അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഒരാളോടും ഒരിക്കലും ജീവൻ പോയാലും ശരി അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നും ഏകദേശം എട്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് നമ്മുടെ സമ്പത്ത് അതിനെക്കുറിച്ച് ഒരാളോടും നമ്മുടെ സ്നേഹിതന്മാരോടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരോടോ ഒരിക്കലും പറഞ്ഞു പോകരുത് പറയൽ കൊണ്ടുണ്ടാകുന്നത് നാം കൂടുതൽ സമ്പാദിക്കുകയാണ് എന്ന് മനസ്സിലാകുമ്പോൾ ചില അസൂയകൾ അവർക്ക് വരാൻ സാധ്യതയുണ്ട് അസൂയ കൊണ്ട് പലതും അവർ അവരുടെ നാക്ക് കൊണ്ട് പറഞ്ഞാൽ അത് കണ്ണേറ് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും പറഞ്ഞു പോകരുത് ഇനി സമ്പാദിക്കുന്നത് കുറവാണെങ്കിൽ നമ്മെ അവർ പുച്ഛമായി കാണാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതലായാലും കുറവാണെങ്കിലും രണ്ട് രീതിയിലും അത് നമ്മെ അപകടത്തിൽ വരുത്തും അതുകൊണ്ട് ഒരിക്കലും പറഞ്ഞു പോകരുത് അതുപോലെ കുടുംബത്തിലുള്ള പിണക്കങ്ങൾ ചിലപ്പോൾ കുടുംബങ്ങൾ ചില പിണക്കങ്ങൾ ഉണ്ടാകും ആ പിണക്കങ്ങൾ പുറത്ത് പറയരുത് പുറത്ത് പറഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കങ്ങൾ ഇത്രത്തുള്ള പിണക്കം നാം മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മെ അവർ നിന്നരായി കാണുകയാണ് അതുപോലെ നമ്മുടെ പ്രായം ഒരിക്കലും മറ്റുള്ളവരോട് പറയുകയോ ഒരിക്കലും ചെയ്യരുത് അതുകൊണ്ട് പ്രായം കുറയാനൊരു സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ നാം കൊടുത്ത സ്വതക്കം ഒരിക്കലും പറയരുത് അത് നാം അള്ളാഹുവിന് വേണ്ടിയാണ് നൽകുന്നത് വലത് കൈയിൽ കൊടുത്താൽ ഇടത് കൈ പോലും അറിയരുത് അതിൻ്റെ പ്രതിഫലം നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ നേടണം നാം സ്വതക്കം ഒരാൾക്ക് കൊടുത്താൽ അദ്ദേഹത്തിൽ നിന്ന് നന്ദി പോലും ആഗ്രഹിക്കാൻ പാടില്ല അയാളെ നമ്മെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് നല്ലത് വിചാരിക്കാനോ ഒന്നും പാടില്ല നാം കൊടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമാണ് അതുപോലെ നമുക്കെന്തെങ്കിലും ബഹുമതിയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്മാനങ്ങളോ കിട്ടിയാൽ അതിനെക്കുറിച്ചും നാം പറഞ്ഞു പോകരുത് പറഞ്ഞാൽ തീർച്ചയായും നമ്മെക്കുറിച്ച് നാം പറയുമ്പോൾ നാം നമ്മെ തന്നെ പുച്ഛമാക്കണം കുറിച്ച് പറയട്ടെ നാം ഒരിക്കലും പറയരുത് നമുക്കെവിടെയെങ്കിലും അപമാനമുണ്ടായാൽ നമുക്കെന്തെങ്കിലും നമുക്ക് മോ മോശപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യ ഉണ്ടായാൽ അതും മറ്റുള്ളവരോട് പറയരുത് അത് പറഞ്ഞാൽ തീർച്ചയായും സന്ദർഭം കിട്ടുമ്പോൾ അവർ നമുക്ക് ശത്രുക്കളായി മാറിയാൽ തീർച്ചയായും അതവർ ഉപയോഗ പ്രയോഗപ്പെടുത്താനും സാധ്യതയുണ്ട് നമ്മുടെ അപമാനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മെ നിന്യരാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നാം കഴിക്കുന്ന ചില മരുന്നുകൾ ചിലപ്പോൾ നമുക്കത് വലിയ ഉപകാരപ്പെടുന്നുണ്ടാവും നമ്മുടെ ശരീരത്തിൽ പക്ഷേ നാം മറ്റുള്ളവർക്ക് പറയുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് അപകടം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചികിത്സകൾ ഡോക്ടറെ സമീപിച്ചുകൊണ്ടവർ നേടണം നാം അത് പറയുകയാണെങ്കിൽ നല്ല മരുന്നാണെങ്കിൽ പ്രശ്നമല്ല മറ്റുള്ള മരുന്നുകൾ അത് ദോഷം വരുത്തിയാൽ പിന്നെ നമ്മെക്കുറിച്ചവർ മോശമായി പറയാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ ആസ്തി ആസ്തിയെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ല കാരണം എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ആസ്തി കുറവാണെങ്കിൽ അവർയായി കാണുകയും കൂടുതലാണെങ്കിൽ അവർക്ക് അത് സ്വാഭാവികമായി മനസ്സിന് വല്ലാത്ത ഒരു ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു റബ്ബു സുബാനവത്താല ഖൈറും സന്തോഷം രാഹത്തും അള്ളാഹും നൽകിയെന്ന് ഗ്രഹിക്കട്ടെ അസാലു അയലക്കു